ഹായ് ഫ്രണ്ട്സ്, എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റെയർകേസിൻ്റെ സ്റ്റെപ്പ് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കത്തുന്ന ലൈറ്റ് സിസ്റ്റത്തിൻ്റെ വർക്കിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. 32 സ്റ്റെപ്പ് കണക്ട് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റാണിത്. ഇവിടെ നമുക്ക് നിലവിൽ 22 സ്റ്റെപ്പാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ വയറിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ വയറിങ്ങിൻ്റെ പൈപ്പ് നമ്മളല്ല ഇട്ടിട്ടുള്ളത്, വേറെ ടീമായിരുന്നു ഇട്ടിട്ടുള്ളത്. നിലവിൽ വയറിങ്ങിൻ്റെ സമയത്ത് എല്ലാ സ്റ്റെപ്പിൻ്റെയും ഫ്രണ്ട് കോർണറിൽ പോയിൻ്റ് കൊടുന്ന് നിർത്തേണ്ടതാണ്. വയറിംഗ് പൈപ്പ് കമ്പനി ബെൻഡ് ഇട്ടിട്ടാണ് കൊടുന്ന് നിർത്തേണ്ടത്. ഒരിക്കലും ബെൻഡ് അടിച്ച് കൊടുന്ന് നിർത്തരുത്. ബെൻഡ് ഇടാൻ പറഞ്ഞതിൻ്റെ കാരണം, ടൈൽ പണിയുടെ സമയത്ത് നമ്മൾ ഈ പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതായത് സ്റ്റെപ്പിൻ്റെ ഹൈറ്റിനനുസരിച്ച് ഈ പോയിൻ്റ് റെഡിയാക്കി നിർത്തേണ്ടി വരും. എല്ലാ സ്റ്റെപ്പിനും സെപ്പറേറ്റ് പൈപ്പാണ് കൊണ്ട് നിർത്തേണ്ടത്. അതായത് അതാത് സ്റ്റെപ്പിൻ്റെ നെഗറ്റീവും പോസിറ്റീവും വയറ് നേരിട്ട് യൂണിറ്റിലേക്ക് എത്തണം. ഇവിടെ ലാൻഡിങ്ങിൻ്റെ മുകളിലേക്കും താഴത്തേക്കും 4-4 ജംഗ്ഷൻ ബോക്സ് വെച്ച് സെപ്പറേറ്റ് പൈപ്പുകളാണ് ഇറക്കിയിട്ടുള്ളത്. പിന്നെ ഈ സിസ്റ്റത്തിന് താഴത്തെ സ്റ്റെപ്പിനും മുകളിലത്തെ സ്റ്റെപ്പിനും 2 സെൻസറുകൾ വരുന്നുണ്ട്. സെൻസറിനുള്ള പോയിൻ്റ് മുൻപത്തെ ടീം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ ഇതിൽ കട്ട് ചെയ്ത് 4-4 ജംഗ്ഷൻ ഇട്ട് കൊടുക്കണം. ഇവിടെ വയറുകൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ 4-4 ജംഗ്ഷൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ സെൻസറിൻ്റെ വയറ് നമ്മൾ കട്ട് ചെയ്ത് ജോയിൻ്റ് അടിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ 4-4 ജംഗ്ഷൻ ബോക്സ് വയ്ക്കുന്നത്. മുകളിലത്തെ പകുതി സ്റ്റെപ്പിൻ്റെ പൈപ്പുകൾ ഈ ലാൻഡിങ്ങിൽ കാണുന്ന ജംഗ്ഷൻ ബോക്സിലേക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ ലാൻഡിങ്ങിൻ്റെ താഴത്തേക്കുള്ള പോയിൻ്റുകളെല്ലാം തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ജംഗ്ഷൻ ബോക്സിലേക്കാണ് വന്നിട്ടുള്ളത്. താഴത്തെ സ്റ്റെപ്പിൻ്റെ സെൻസർ ഇവിടെയാണ് വരുന്നത്. ഇതിൽ നമുക്ക് 4-4 ബോക്സ് കട്ട് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ വയറ് വലിയും സെൻസറിൻ്റെ ബോക്സ് വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പോയിൻറ്റിനും സെപ്പറേറ്റ് വയർ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. സാധാ ബെൻഡ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ടൈൽ പണിയുടെ സമയത്ത് ഈ പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ മാർക്കിങ്ങാണ് സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ മാർക്കിങ്ങിലേക്കാണ് റൈസർ ടൈൽ വരുന്നത്. ഈ രണ്ട് മാർക്കിൻ്റെയും കോർണറിലേക്കാണ് നമ്മുടെ പോയിൻ്റ് നിൽക്കേണ്ടത്. ഇവിടുത്തെ സ്റ്റെപ്പിൻ്റെ ഡീറ്റെയിൽ ഭിത്തിയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പിൻ്റെ റൈസറിൻ്റെ ഫ്രണ്ടിലേക്ക് 1.5 സെൻറ്റിമീറ്ററാണ് തള്ള് വരുന്നത്. ടൈലിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബീഡിങ് വരും. ഇങ്ങനെ ഒരു ബീഡിങ് കൊടുത്താൽ മാത്രമാണ് പ്രൊഫൈലിൻ്റെ അലുമിനിയം ചാനൽ കാണാതിരിക്കുകയുള്ളൂ. ഈ കോർണറിലാണ് നമ്മുടെ ലൈറ്റിൻ്റെ പോയിൻ്റ് വന്ന് നിൽക്കേണ്ടത്. ലാൻഡിങ്ങിൻ്റെ മുകളിലത്തെ ജംഗ്ഷനിൽ നിന്നും അതുപോലെ താഴെയുള്ള ജംഗ്ഷനിൽ നിന്നും സെപ്പറേറ്റ് 25 രണ്ട് പൈപ്പുകളാണ് നമ്മൾ ഇടേണ്ടത്. അത്യാവശ്യം വയർ നമുക്കിതിൽ പോകാനുണ്ട്, അതുകൊണ്ട് തന്നെ രണ്ട് പൈപ്പ് ഇടുന്നതാണ് നല്ലത്. യൂണിറ്റിൻ്റെ കൂടെ വന്നിട്ടുള്ള സെൻസറിന് നമ്മൾ അഡീഷണൽ വയർ ഇടേണ്ടതാണ്. സെൻസറിൻ്റെ കൂടെ വന്നിട്ടുള്ള വയർ നമുക്ക് നീളത്തുന്നതല്ല. ഓരോ സെൻസറിനും 3 വയർ വെച്ചിട്ടാണ് വരുന്നത്. സെൻസറിനുള്ള വയർ വലിക്കുമ്പോൾ നമ്മളത് ആദ്യമേ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാണ്. സെൻസറിന് ബോക്സ് വയ്ക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പിൻ്റെ സ്കർട്ടിങ്ങിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെച്ചാൽ മതി. ഇത്രയും ഹൈറ്റ് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. ഇവിടെ പൈപ്പ് ചെരിഞ്ഞ് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഹൈറ്റിൽ സെൻസറിൻ്റെ ബോക്സ് വെച്ചിട്ടുള്ളത്. ഈ ലൈറ്റിൻ്റെ യൂണിറ്റ് വരുന്നത് സ്റ്റെയർകേസിൻ്റെ അടിയിലാണ്. ഈ യൂണിറ്റിൻ്റെ അടുത്തേക്ക് എല്ലാ സ്റ്റെപ്പിൻ്റെയും സെപ്പറേറ്റ് വയറുകൾ എത്തേണ്ടതാണ്. ഇനി നമുക്ക് സ്റ്റെപ്പിൻ്റെ ടൈൽ പണി കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാ പോയിൻ്റുകളും നമ്മുടെ സ്റ്റെപ്പിൻ്റെ കോർണറിൽ കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാണുന്ന ഗ്യാപ്പിൽ പ്രൊഫൈൽ സ്ട്രിപ്പിൻ്റെ അലുമിനിയം ചാനലിൽ ഒട്ടിക്കണം. അലുമിനിയം ചാനലിൽ ഒട്ടിച്ചതിന് ശേഷം മാത്രം LED സ്ട്രിപ്പ് ഒട്ടിക്കുക. ഒരിക്കലും LED സ്ട്രിപ്പ് ഡയറക്റ്റ് ഒട്ടിച്ച് വിടരുത്. ഡയറക്റ്റ് ഒട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ അത് കത്തുമ്പോൾ താഴെയുള്ള ടൈലിൻ്റെ മുകളിൽ ഇത് പോയിൻ്റായിട്ട് തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ അത് വൃത്തികേടായിട്ട് വരും. അതുകൊണ്ടാണ് അലുമിനിയം ചാനലിൽ ഒട്ടിച്ചതിന് ശേഷം മാത്രം LED സ്ട്രിപ്പ് ഒട്ടിക്കാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ എടുത്തിട്ടുള്ള പ്രൊഫൈൽ LED ചാനൽ. ഇത് ഓപ്പൺ ടൈപ്പാണ്, കൺസീൽഡ് ടൈപ്പ് അല്ല. ഇവിടെ സ്റ്റെപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 90 സെൻറ്റിമീറ്ററാണ്. നമുക്ക് 22 സ്റ്റെപ്പാണ് വരുന്നത്. ചാനൽ വരുന്നത് 2 മീറ്ററാണ്. അപ്പോൾ നമുക്കൊരു ചാനലിൻ്റെ മുകളിൽ നിന്ന് 2 പീസ് കിട്ടും. നമ്മൾ 11 ചാനലാണ് എടുത്തിട്ടുള്ളത്. ഈ അലുമിനിയം ചാനൽ നമ്മൾ ഈ ടൈലിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കുന്നത് ഏറാൾ ഡേറ്റ് വെച്ചിട്ടാണ്. ഈ ഏറാൾ ഡേറ്റ് 5 മിനിറ്റ് കൊണ്ട് ഒട്ടുന്ന സംഭവമാണ്.
അതുപോലെ ചാനലിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ റീപ്പറിൻ്റെ പീസ് ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ചെരിച്ച് കട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ടൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ചാനലിൽ ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഏറാളുടെ ഇതിൽ നമുക്ക് രണ്ട് ഗ്ലൂ ആണ് വരുന്നത്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ മാത്രമാണ് ഇത് ഒട്ടുകയുള്ളൂ. ഇതിലൊരു ഗ്ലൂ എടുത്തിട്ട് ചാനലിൻ്റെ മുകളിൽ ഓരോ സ്പോട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ അടുത്ത ഗ്ലൂ എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ സ്പോട്ട് ഇടുക. അത് കഴിഞ്ഞാൽ ഒരു ഈർക്കിൾ എടുത്തിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക. നമ്മളിട്ട സ്പോട്ടുകളെല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് പുറത്ത് വെച്ച് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല, ഈ ചാനലിൻ്റെ മുകളിലിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. എല്ലാ സ്പോട്ടുകളും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈലിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കാവുന്നതാണ്. ചാനല് ടൈലിൻ്റെ മുകളിലേക്ക് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റീപ്പറിൻ്റെ പീസ് സപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ തന്നെ എല്ലാ ചാനലുകളും ഒരാളുടെ ഡേറ്റിൽ ഒട്ടിക്കണം. അപ്പം നമ്മുടെ എല്ലാ ചാനലുകളും ഒട്ടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. റീപ്പറിൻ്റെ കഷ്ണം തികയാതെ വന്നപ്പോൾ നമ്മൾ അരഞ്ച് പൈപ്പ് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് LED സ്ട്രിപ്പ് കട്ട് ചെയ്ത് സോൾഡർ ചെയ്ത് ഒട്ടിക്കലാണ്. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള LED സ്ട്രിപ്പ് ഒരു മീറ്ററിൽ 120 LED വരുന്ന ടൈപ്പാണ്. ഈ LED സ്ട്രിപ്പ് ഒരു മീറ്ററിന് 10 വാട്ടാണ് വരുന്നത്. ഈ പ്രൊഫൈൽ LED സ്ട്രിപ്പ് വരുന്നത് 120 LED, 180 LED, 240 LED ഇങ്ങനെയാണ് വരുന്നത്. ഈ LED സ്ട്രിപ്പ് താഴത്തേക്ക് കത്തി നിൽക്കുന്നതുകൊണ്ടാണ് 120 LED എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ 180 അല്ലെങ്കിൽ 240 വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലിടുന്ന കവറിൻ്റെ മുകളിൽ ഓരോ പോയിൻ്റായിട്ട് LED തെളിഞ്ഞു നിൽക്കും. അതായത് പ്രൊഫൈൽ ലൈറ്റ് പുറത്തേക്ക് കാണാത്തതുകൊണ്ടാണ് 120 LED സ്ട്രിപ്പ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സ്ട്രിപ്പ് കട്ട് ചെയ്ത് സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എങ്ങനെയാണെന്ന് നോക്കാം. ഈ സ്ട്രിപ്പിൻ്റെ മുകളിൽ വയറ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ എൻഡിൽ നിന്ന് 3-ാമത്തെ കണക്ഷനിലാണ്. ഈ സ്ട്രിപ്പിൻ്റെ എൻഡിലെ കണക്ഷനിൽ നമുക്ക് വയറ് സോൾഡർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് 3-ാമത്തെ കണക്ഷനിൽ വയറ് സോൾഡർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ തന്നെയാണ് എല്ലാ സ്റ്റെപ്പിൻ്റെയും വയറ് സോൾഡർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സ്ട്രിപ്പ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാ സ്റ്റെപ്പിൻ്റെയും LED സ്ട്രിപ്പ് ഒട്ടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ യൂണിറ്റും അതിൻ്റെ കണക്ഷനും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിറ്റ് വരുന്നത്. ഇതൊരു സ്റ്റിക്കറാണ്. ഇത് ഓരോ സ്റ്റെപ്പിൻ്റെയും വയറ് മാർക്കിയ ആളാണ്. ഇത് രണ്ട് സെൻസറിൻ്റെ രണ്ട് സെറ്റ് വയറുകളാണ്. ഇത് രണ്ട് സെൻസറുകൾ. ഇത് ഈ യൂണിറ്റിൻ്റെ നെഗറ്റീവും പോസിറ്റീവും കൊടുക്കാനുള്ള വയറുകൾ. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിറ്റ് വരുന്നത്. ഇതിൻ്റെ കണക്ടറിൽ വയർ കൊടുക്കാനായിട്ട് ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ കൊടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്നറിയില്ല. പിന്നെ ഈ വർക്കിൻ്റെ ഡയഗ്രാം കാണിച്ചിട്ടൊരു കാറ്റലോഗാണ് വന്നിട്ടുള്ളത്. ഈ യൂണിറ്റ് DC വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന യൂണിറ്റാണ്. ഇതിൽ 12 വോൾട്ട്, 24 വോൾട്ട് കൊടുക്കാവുന്നതാണ്. ഈ രണ്ട് പോയിൻ്റാണ് ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത്.
ഈ ഗ്രീൻ കണക്ടർ നെഗറ്റീവും ഓറഞ്ച് കണക്ടർ പോസിറ്റീവുമാണ്. എല്ലാ വയറുകളുടെ നമ്പറും ഈ യൂണിറ്റിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ഗ്രീൻ കണക്ടറിൽ ഒന്നെന്ന് എഴുതിയിട്ടുണ്ട്, രണ്ടാമത്തെ ഓറഞ്ച് കണക്ടറിൽ ഒന്നെന്ന് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ നെഗറ്റീവ് വയറ് ഗ്രീൻ കണക്ടറിൽ ഒന്നെന്ന് എഴുതി കൊടുത്തും പോസിറ്റീവ് വയറ് ഓറഞ്ച് കണക്ടറിൽ ഒന്നെന്ന് എഴുതി കൊടുത്താണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് എല്ലാ സ്റ്റെപ്പിൻ്റെ നമ്പറും നോക്കി നമ്മൾ കൊടുക്കേണ്ടതാണ്. ഈ ബട്ടണാണ് ഈ യൂണിറ്റിൻ്റെ കൺട്രോൾ സ്വിച്ച്. അതായത് ഈ ലൈറ്റ് കത്തുന്നതിൻ്റെ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും ഈ ബട്ടൺ അമർത്തുമ്പോൾ സാധിക്കും. അതുപോലെ തന്നെ എല്ലാ സ്റ്റെപ്പിൻ്റെയും ലൈറ്റ് കത്തുമ്പോൾ ഇവിടെ ഇൻഡിക്കേഷൻ കാണിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിന് കൊടുക്കുന്ന SMBS ഏതാണെന്ന് നോക്കാം. പ്രൊഫൈൽ LED സ്ട്രിപ്പുകൾ വർക്ക് ചെയ്യാനായിട്ട് ഒരു മീറ്ററിന് നമ്മൾ 2 ആമ്പിയറാണ് കൊടുക്കേണ്ടത്. അതിന് കുറവ് ആമ്പിയർ കൊടുത്താലും ഈ LED സ്ട്രിപ്പ് കത്തും. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇത് പോയിൻ്റായിട്ട് കത്താനായിട്ട് തുടങ്ങും. അതായത് ഇടയിലിടയിൽ മിന്നി മിന്നി നിൽക്കും. അങ്ങനെ കംപ്ലൈൻ്റ് വരാനും ചാൻസ് കൂടുതലാണ്. ഇവിടെ നമുക്ക് 22 സ്റ്റെപ്പാണ് വരുന്നത്. അതായത് 90 സെൻറ്റിമീറ്റർ വെച്ച് 22 സ്റ്റെപ്പ്, ഏകദേശം നമുക്ക് 20 മീറ്ററിൻ്റെ താഴെയാണ് വരുന്നത്. 20 മീറ്ററിന് നമ്മൾ 2 ആമ്പിയർ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ 40 ആമ്പിയറാണ് വരുന്നത്. ഇനി നമുക്ക് സെൻസറുകൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഈ യൂണിറ്റിൻ്റെ കൂടെ വന്നിട്ടുള്ള സ്റ്റിക്കറല്ല ഉപയോഗിക്കുന്നത്, ഫെറൂൾ നമ്പറാണ് ഉപയോഗിക്കുന്നത്. ഈ സെൻസറിൻ്റെ വയറ് നീളത്താത്തതുകൊണ്ടാണ് നമ്മൾ ഈ 1-ൻ്റെ വയറ് വലിച്ച് അത് സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ജാക്ക് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇടണം, എന്നാൽ മാത്രമാണ് സെൻസർ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സെൻസറുകളുടെ വയറ് കൂട്ടി പിടിച്ച് വെക്കരുത്, അത് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കണം. കൂട്ടി പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ക്ലാവ് പിടിക്കാനുള്ള ചാൻസ് കൂടും. സെൻസർ പ്ലെയിൻ ഷീറ്റിൻ്റെ മുകളിൽ ഹോളടിച്ച് അതിൻ്റെ ബാക്കിൽ ടൈറ്റ് ടൈറ്റ് തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സെൻസറിൻ്റെ വയറ് ജോയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ 4-4 ജംഗ്ഷൻ വെച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ 2 സെൻസറുകളും. താഴത്തെ സെൻസറിന് നമ്മൾ A1, A2, A3 എന്നാണ് ഫെറൂൾ നമ്പർ ഇട്ടിട്ടുള്ളത്. അതുപോലെ മുകളിലത്തെ സ്റ്റെപ്പിന് B1, B2, B3 എങ്ങനെയാണ് ഫെറൂൾ നമ്പർ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കൺട്രോൾ യൂണിറ്റിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ വന്നിട്ടുള്ള എല്ലാ വയറുകൾക്കും നമ്മൾ ഫെറൂൾ നമ്പർ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇവിടെ വന്നിട്ടുള്ള വയറുകൾ 22 സ്റ്റെപ്പിൻ്റെ 2 വയറ്, 2 സെൻസറിൻ്റെ 6 വയറ്, SMBS-ലേക്കുള്ള ഫേസ് ന്യൂട്രൽ എർത്ത്. ഇത് നമ്മളിവിടെ ഒരു PVC ബോർഡ് വെച്ചിട്ടാണ് അതിലേക്ക് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ 2 PVC ബോർഡ് വെച്ചതിൻ്റെ ഉദ്ദേശം 8-4 ബോക്സിൽ വയറിൻ്റെ ലൂപ്പ് ഇടുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ബോക്സിൽ തന്നെ എല്ലാ വയറും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ കൊടുക്കുന്നതിന് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ എല്ലാ വയറുകളും കണക്ട് ചെയ്യുന്നത് വയറിൻ്റെ ലെഗ് അടിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ SMBS-ൻ്റെ ഇൻപുട്ടും അതിൻ്റെ ഔട്ട്പുട്ട് യൂണിറ്റിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. SMBS-ലേക്കുള്ള ഇൻപുട്ട് വയർ 2.5 ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ ഔട്ട്പുട്ട് വയറും 2.5 തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് 2 സെൻസറിൻ്റെ വയറാണ് കണക്ട് ചെയ്യാറ്. സെൻസറിൻ്റെ വയർ നമ്മൾ താഴത്തെ സ്റ്റെപ്പിലും മുകളിലത്തെ സ്റ്റെപ്പിലും ചെയ്ത പോലെ തന്നെ ഇവിടെയും കട്ട് ചെയ്ത് ജോയിൻ്റ് അടിക്കേണ്ടതാണ്. അതായത് ഈ യൂണിറ്റിലേക്ക് 2 പിൻ വരുന്നുണ്ട്, അത് നമ്മളിവിടെ കട്ട് ചെയ്ത് ജോയിൻ്റ് അടിക്കേണ്ടതാണ്. സെൻസറിൻ്റെ വയറുകൾ ഒരിക്കലും മാറരുത്. ഈ യൂണിറ്റിൻ്റെ മുകളിൽ A യും B യും മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴത്തെ സ്റ്റെപ്പ് A യും മുകളിലത്തെ സ്റ്റെപ്പ് B യുമാണ്. ഇനി നമുക്ക് സ്റ്റെപ്പുകളുടെ വയറ് ആ യൂണിറ്റിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ യൂണിറ്റിൻ്റെ വയറിങ് കഴിഞ്ഞിട്ടുണ്ട്. 8-4 ബോക്സിൽ 4 സെറ്റ് വയറാണ് നമ്മൾ ടൈ അടിച്ച് ഒതുക്കിയിട്ടുള്ളത്. 2 സെറ്റ് സ്റ്റെപ്പിൻ്റെ വയറും 2 സെൻസർ പിന്നെ മെയിൻ വയറ്. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റിൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വയറിനും ഫെറൂൾ നമ്പർ ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഈ യൂണിറ്റ് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ യൂണിറ്റ് ഓണായിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ലൈറ്റുകൾ കത്തി തുടങ്ങി കഴിഞ്ഞാൽ ഇതിൽ ഇൻഡിക്കേഷൻ കാണിക്കുന്നതാണ്. ഇതിലേക്ക് കൺട്രോൾ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ സ്റ്റെപ്പിൻ്റെ ലൈറ്റിൻ്റെ സ്പീഡ് കൂട്ടാവുന്നതാണ്. 5 സ്പീഡാണ് ഉള്ളത്. 5 സ്പീഡിന് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്.
നമ്മൾ ഈ കൺട്രോൾ സ്വിച്ച് രണ്ടാമത്തെ സ്പീഡിലാണ് ഇടേണ്ടത്. അപ്പോഴാണ് കറക്റ്റ് വർക്കിംഗ് വരിക. ഇനി നമുക്ക് സ്റ്റെപ്പിൻ്റെ ലൈറ്റ് കത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ സ്റ്റെപ്പിൻ്റെ ലൈറ്റ് കത്തിപ്പോകുന്നതിൻ്റെ സ്പീഡ് നമുക്ക് ആ കൺട്രോൾ സ്വിച്ചിൽ മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ നിന്ന് കത്തി വരുന്നതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ എൽ ഇ ഡി സ്ട്രിപ്പും കത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് അലുമിനിയം ചാനലിൻ്റെ കവർ ഇടലാണ്. ചാനലിൻ്റെ മെഷർമെൻറ്റ് നോക്കുക, കവർ കട്ടിയ ജസ്റ്റ് ചാനലിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കയറ്റിയിടുക. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ മുകളിൽ കവർ കട്ട് ചെയ്ത് ഇടൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ ചാനലിൻ്റെ മുകളിൽ കവർ ഇട്ടില്ലെങ്കിൽ എൽ ഇ ഡി കത്തുമ്പോൾ ടൈലിൻ്റെ മുകളിൽ പോയിൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ രണ്ട് പി വി സി ബോക്സിൻ്റെ മുകളിലേക്ക് ഒരു ഹൈലൻ ഷീറ്റ് കട്ട് ചെയ്തിടണം. ഹൈലൻ ഷീറ്റ് കട്ട് ചെയ്തിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഹീറ്റ് പുറത്തേക്ക് പോകാനുള്ള എയർ ഹോള് നമ്മൾ അടിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഹൈലൻ ഷീറ്റ് ഉറപ്പിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വർക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ വർക്കിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടാൻ മറക്കരുത്. നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളിലേക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെല്ലൈക്കനൊന്ന് ഓണാക്കി അതിൽ ഓളം ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക, എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്തോർക്കുക. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളുടെ വീഡിയോസ് എടുപ്പുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.